പശ്ചിമ ബംഗാളിൽ കൂടുതൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുനിസിപ്പൽ കോർപ്പറേഷൻ അഴിമതി കേസിൽ മന്ത്രി സുജിത് ബോസ് അടക്കമുള്ളവരുടെ വസതികളിൽ പരിശോധന നടത്തി. നേരത്തെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സന്ദേശ് ഖാലി സ്വദേശികളായ മെഹബൂബ് മൊല്ല, സുക്കാലാം സർക്കാർ എന്നിവരെയാണ് ബാസിർഹട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇഡി സംഘത്തിന് നേരെയുള്ള ആക്രമണത്തിന് ശേഷം ഇരുവരും ഒളിവിലായിരുന്നു. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് കേസിലെ ആദ്യ അറസ്റ്റ്. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി എന്നിവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് കേസിൽ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അതേസമയം ഷാജഹാൻ ഷെയ്ഖിനെ കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച വിവാദം കെട്ടടങ്ങും മുൻപാണ് 24 നോർത്ത് പർഗാനയിൽ വീണ്ടും ഇഡി റെയ്ഡ്. കൊൽക്കത്തയിലടക്കം 7 ഇടങ്ങളിലായാണ് കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷാ വലയത്തിൽ റെയ്ഡ് പുരോഗമിക്കുന്നത്. മന്ത്രി സുജിത് ബോസ് കൂടാതെ തൃണമൂൽ MLA തപസ് റോയ്, മുൻ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ സുബോധ് ചക്രവർത്തി എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ്. 2014-18 കാലയളവിൽ നടന്ന മുനിസിപ്പാലിറ്റി നിയമന അഴിമതി കേസിലാണ് നടപടി. കഴിഞ്ഞ വർഷം കൽക്കട്ട ഹൈക്കോടതി മുനിസിപ്പാലിറ്റി നിയമനങ്ങളിലെ അഴിമതിയിൽ CBI അന്വേഷണം നിർദ്ദേശിച്ചിരുന്നു. കള്ളന്മാരുടെ വീടുകളിൽ റെയ്ഡ് ഉണ്ടാകുമെന്ന് തൃണമൂലിനെതിരെ BJP തുറന്നടിച്ചു. രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി നടപടി BJPയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് തൃണമൂൽ ആരോപിച്ചു. 24 ഡൽഹി.